നേന്ത്രപ്പഴം കൊണ്ട് രണ്ട് പലഹാരങ്ങളാണ് ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് തയ്യാറാക്കുന്നതാണ്, മറ്റൊന്ന് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചു കൊടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതുമാണ്. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പലഹാരം ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനൊരു 4 നേന്ത്രപ്പഴം ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത പഴം വേണം ഇതിനായിട്ട് എടുക്കാൻ. ഒരുപാട് പഴുത്ത് അലിഞ്ഞു പോയിട്ടുള്ള പഴം എടുക്കാനായിട്ട് പാടില്ല. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കില്ല, അതിൻ്റെയൊക്കെ പരുവത്തിലുള്ള പഴം വേണം എടുക്കാൻ. ഇത് സ്റ്റീം ചെയ്തെടുത്ത ശേഷം ചൂടോടെ തന്നെ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചൂടോടെ തന്നെ ഉടച്ചെടുക്കണമെങ്കിൽ അത് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒട്ടും കഷ്ണങ്ങളൊന്നും കിടക്കാത്ത രീതിയിൽ വേണം ഉടച്ചെടുക്കാൻ. മിക്സിയിലൊന്ന് ഇട്ട് കൊടുത്ത് ഇത് അരച്ചെടുക്കരുത്. ഇതിലേക്ക് 1 teaspoon മൈദ, 1 teaspoon അരിപ്പൊടി, 1 teaspoon റവ. റവക്ക് പകരമായിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ 2 tablespoon വരെ ചേർത്ത് കൊടുക്കണം. 2 teaspoon പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ലേശം തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 pidiyolam തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. പാന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ലേശം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെയ്യൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ലേശം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം ടൂട്ടി ഫ്രൂട്ടി, ഞാനിവിടെ പച്ചയും ചുവപ്പും കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1/2 teaspoon ചെറിയ ജീരകം പൊടിച്ചത്, 1/2 teaspoon ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഞാൻ 2 tablespoonളം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സിയിൽ നിന്നും ചെറിയ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നടുവിലായിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് ഞാനിതുപോലെ നടുവിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതേ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് ബോളുകളാക്കി എടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അകവശം നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് തീ വെച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വേവില്ല. 2 sides നല്ല ബ്രൗൺ നിറത്തിലായാൽ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പുറഭാഗം ചെറിയൊരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. ഇതിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഉൾഭാഗത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നേന്ത്രപ്പഴം വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീം ചെയ്തെടുത്ത ഒരു പലഹാരം കൂടി ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 നേന്ത്രപ്പഴവും അതുപോലെ തന്നെ 1 cup തേങ്ങയും എടുത്തിട്ടുണ്ട്. ഒരു പാന് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ലേശം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ലേശം കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കാഷ്യൂനട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. കിസ്മിസ് ഞാൻ മാറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. ഇത് 3 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 5 minutes ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴമൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേ പാനിലേക്ക് തന്നെ 1 cup ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2-3 minutes നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും അധികം മാറേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ചൂടിൽ തന്നെ ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 1 cup ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. മൈദ മാവ് വേണമെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്ത നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3/4 teaspoon ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 teaspoon ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ്, അതും കൂടെ ലേശം ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത്. ശർക്കര ലേശം വെള്ളം ചേർത്ത് അലിയിച്ചെടുത്തതാണ്. ഒരു അരിപ്പ് വെച്ച് അരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ചൂടോടെ വേണം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു തിക്നെസ്സിലാണ് ഞാനിത് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസാവാനായിട്ട് പാടില്ല. ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. പാത്രത്തിൽ ഞാൻ എണ്ണ തടവി കൊടുത്തിരുന്നു. അതിനുശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുത്തു. മുകളിലായിട്ട് കിസ്മിസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ വായിലയോ അതല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് അടച്ചിട്ട് വേണം ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മുകളിലുള്ള ഈ പാത്രം മാറ്റി കൊടുക്കണം. നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലേക്കുള്ള ആവിയൊക്കെ ഇതിലേക്ക് തന്നെ ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊക്കെ അടച്ച് വെച്ച് ഇത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ടൂപ്പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കി കൊടുക്കുക. ടൂപ്പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയ ശേഷം നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ എണ്ണൊക്കെ തടവിയതിനാൽ ഇത് പെട്ടെന്ന് ഇളകി വരും. സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് പിന്നെ അതുപോലെ നമ്മളിതിൽ ശർക്കരയ്ക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പിന്നെ ഏതാണ്ട് ഇതൊരു അടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക. പഴം അധികം മുടക്കാത്ത രീതിയിൽ വേണം ഇതിൽ കുഴച്ചെടുക്കുമ്പോൾ മിക്സാക്കി കൊടുക്കാൻ. ഇതിൻ്റെ കൂടെ പഴവും തേങ്ങയൊക്കെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ കിസ്മിസും നട്സൊക്കെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.